വെൽക്കം ടു താങ്ക് ടു മാംഗോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു രാജസ്ഥാനി ഡിഷാണ്, ലാൽ മാസ്. ലാൽ മാസ് നമ്മൾ മട്ടൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് അധികം മൂക്കാത്ത മട്ടൻ ആണെങ്കിൽ പെട്ടെന്നാവും, കാരണം നമ്മൾ കുക്കറിലൊന്നും വെച്ചല്ല ഇത് ചെയ്യുന്നത്. ലാൽ മാസ് ഉണ്ടാക്കാൻ ആദ്യം തന്നെ മട്ടൻ 1 കിലോ, സബോള നീളത്തിൽ അരിഞ്ഞത് 3 എണ്ണം വലുത്, പിന്നെ ഈ മുളകാണ് ഈ റെസിപ്പിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇത് ഒരു രാജസ്ഥാനി മുളകാണ്, ഇങ്ങനെ ഇതുപോലെ ഇരിക്കും. മത്താനിയ എന്നാണ് ഈ മുളകിന്റെ പേര്. ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കാശ്മീരി ചില്ലി ആണെങ്കിലും മതി. ഇത് കുറച്ചു നേരം വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുക്കണം. ഈ മുളക് അരച്ചെടുത്തതാണ്, ഇത് വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്തതാണ്. ഒരു 20 മുളക് വേണം. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇത് നെയ്യിലാണ് ഉണ്ടാക്കുന്നത്, ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് വേണ്ടി വരും. ഉപ്പ്, ഒരു 50 ഗ്രാം വെളുത്തുള്ളി വേണം, അത് ചതച്ചെടുത്തതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. പിന്നെ ഈ റെസിപ്പിക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഈ ഒരു ഏലക്കായയാണ്. ഇതിനെ ബ്ലാക്ക് കാർഡമം എന്നാണ് പറയുക. ഇത് ഒരു 2 എണ്ണം, അതുകൂടാതെ കുറച്ച് ജീരകം, നമ്മുടെ സാധാരണ ഏലക്കായ, പട്ട, കരയാമ്പൂ, ഇത്രയും മസാലയാണ് ഇതിന് വേണ്ടത്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത്, ഒരു 200 ml തൈര് ഒന്ന് അടിച്ചെടുത്തതാണ്. ഇത്രയും സാധനങ്ങളാണ് ലാൽ മാസ് ഉണ്ടാക്കാൻ വേണ്ടത്. ആദ്യം തന്നെ ഈ മട്ടൻ നമുക്ക് ഈ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ മുളകിന്റെ പകുതി ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. നമ്മള് ഒരു 20 മുളക് അരച്ചതാണ്, അപ്പൊ ഏകദേശം ഒരു പകുതി എടുത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ചു നേരം വെക്കണം. ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് കുറച്ചു നേരം ഇതിങ്ങനെ റെസ്റ്റ് ചെയ്ത് വെക്കണം. എല്ലാ മുളക് ആ മട്ടണിലേക്ക് നന്നായി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഈ മുളകിന് ചെറിയ നല്ലോണം എരിവുള്ള മുളകാണ്, അപ്പൊ കൈ കൊണ്ട് ചെയ്ത കൈയൊക്കെ പെട്ടെന്ന് എരിവാവും. അത് കാരണം ഒരു സ്പൂൺ വെച്ച് തന്നെ ഇത് ഇളക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഈ തൈരിലേക്ക് ഈ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തപ്പോ ബാക്കി വന്ന ആ ചില്ലി പേസ്റ്റ്, ഇത് 3 കൂടെ തൈരിൽ ഇത് 2 കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇതിപ്പോ നമ്മള് തൈരും മല്ലിപ്പൊടിയും ബാക്കി വന്ന് ചില്ലി പേസ്റ്റും കൂടെ മിക്സ് ചെയ്ത ആ മിക്സ്ചറാണ്. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് തീ കത്തിച്ചു. പാൻ ചൂടാവുമ്പോ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഉരുകിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല ഇടുകയാണ്. ഇതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോ വെളുത്തുള്ളി ചതച്ചു വെച്ചിരിക്കുന്നത് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിന്റെ കൂടെ ഇഞ്ചിയും കൂടി ഇടാം. ഒന്ന് ചെറുതായിട്ട് മൂത്ത് പച്ചമണം ഒന്ന് മാറി കിട്ടും. വെളുത്തുള്ളിയുടെ പച്ചമണം ഒക്കെ മാറി വരുമ്പോ സബോള, ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഇളക്കും. ഇപ്പൊ സബോളയൊക്കെ ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക്
മട്ടൺ ഇട്ട് കൊടുക്കാം അതിനു മുമ്പ് കുറച്ച് ഉപ്പ് ഇടാം ഉപ്പ് ഇട്ടു ഇതിലേക്ക് മട്ടൺ ഇടാം पेस्ट ना कुछ नर इको मटन कुछ कड़ी रोस्ट नम्बर पत् मिनट इन इलाकोड़ी इन नोक इन पुत वनि निक्स वैर रेड चिली पेस्ट कोरियांडर पाउडर कूड़े मिक्स इलेक्ोड़ा पा मिक्स इन ग्रेवी नाई तलच मजपी ती कुछ अटच अर टीसपू मजपी नी ती कुछ अटच वेविक मटन ऐसी वंद वन तुंग मटन आने नाई वेंद कू अध मूत पोये वेगा विषम इन लास् रेडी आदि पदक स्लो कुक्ड वेंद वह टेस्ट करक्ट वरू इन नमुक इन मल इूड इला गैस ऑफ रेडी आई या गैस ऑफ अब लाल मास रेडी आई कहिनु इतर एंटयरली डिफरेंट टेस्ट ट्राई चेक नाम वे तक अगर चेरती चुनाव चपाती कूड़ो कहरे ना ट्राई चेक ट्राई चेक नोकी अभिप्राय थैंक यू।